കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. സോ എല്ലാവർക്കും ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ ഫോട്ടോ ന്യൂസ് അനാലിസിസ് സെഷനിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ശ്രീജ എന്നാണ്. ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇത്രയും കുറച്ച് ദിവസങ്ങളിലായിട്ട് രാവിലെ 10 മണിക്കായിരുന്നു നമ്മുടെ ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മുതൽക്ക് നമുക്ക് രാവിലെ 7 മണിക്ക്, ഇതിനു മുമ്പ് നമ്മൾ ഷെഡ്യൂൾഡ് ടൈം തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. രാവിലെ 7 മണിക്ക് ലൈവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇപ്പോൾ ഈ 3 ദിവസത്തെ ന്യൂസുകൾ ചെയ്യാനാണ്. നമുക്ക് ശനിയാഴ്ച ന്യൂസ് അനാലിസിസ് ഉണ്ടായിരുന്നില്ല. സോ ശനിയാഴ്ചത്തെയും ഇന്നത്തെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വന്നിട്ട് 17th, ദാറ്റ് ഈസ് ശനിയാഴ്ചത്തെ ന്യൂസിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന എഡിറ്റോറിയലാണ്. ദാറ്റ് ഈസ് എക്സൈറ്റിംഗ് അഫ്ഗാനിസ്ഥാൻ. ആൻഡ് ഇത് പേജ് നമ്പർ 10-നകത്താണ്. GSPP 2 റിലേറ്റഡ് ആയിട്ട് വരും. ഇന്ത്യ ലൈക്ലി ടു റിസീവ് നോർമൽ മൺസൂൺ സേസ് IMD. ആൻഡ് ഇത് പേജ് നമ്പർ 12 ആണ്. GSPP 3 റിലേറ്റഡ് ആയിട്ട് വരും. റിസർച്ചേഴ്സ് പ്രപ്പോസ് മെത്തേഡ് ടു ട്രീറ്റ് ബ്ലഡ് ക്ലോട്ട്സ് ആഫ്റ്റർ ജാബ്സ്. പേജ് നമ്പർ 14 ആണ്. GSPP 3 റിലേറ്റഡ് ആണ്. ഗേൾസ് ഫേസ് മോർ പ്രഷർ ഡ്യൂറിംഗ് പാൻഡമിക് സേസ് സ്റ്റഡി. പേജ് നമ്പർ 14 ആണ്. GSPP 3 റിലേറ്റഡ് ആണ്. ഇറാൻ സേസ് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് എൻറിച്ചിങ് യുറാനിയം ടു 60%. പേജ് നമ്പർ 15 ആണ്. GSPP 2 റിലേറ്റഡ് ആണ്. ദെൻ ഇന്തോനേഷ്യ അഫ്ഗാനിസ്ഥാൻ ബൈ മോർ ഇന്ത്യൻ ഷുഗർ. ഇത് പേജ് നമ്പർ 16 ആയിട്ട് വരും. GSPP 2 റിലേറ്റഡ് ആണ്. ആൻഡ് ദെൻ ജുന്ത ലീഡേഴ്സ് സെറ്റ് ടു ജോയിൻ ASEAN സബ്മിറ്റ്. ഇത് 18, ഇത് ഇന്നത്തെ ന്യൂസ് ആണ്. പേജ് നമ്പർ 11-നകത്ത് വരും. ആൻഡ് ബസ്റ്റേർഡ് പോച്ചിങ് ഇൻ പാകിസ്ഥാൻ ഷോക്സ് ആക്ടിവിസ്റ്റ്. പേജ് നമ്പർ 8 ആണ്. GSPP 3 റിലേറ്റഡ് ആയിട്ട് വരും. ദെൻ ജോൺസൺ ആൻഡ് ജോൺസൺ സയന്റിസ്റ്റ് റെഫ്യൂട്ട് ക്ലാസ് ഇഫക്ട് ടു ബ്ലെയിം ഫോർ ക്ലോട്ട്സ് ഇൻ ദോസ് ഹു ഗോട്ട് ഇറ്റ് വാക്സിൻ. പേജ് നമ്പർ 12 ആണ്. GSPP 3 റിലേറ്റഡ് ആണ്. ARIES facility will host the support center for Aditya-L1. And the page number 12 on GSPP 3 related on. At the normal is good. In the news na the editorial on the page number 6 on GSPP 3 related on. Then 162 oxygen plant sanctions. Page number 10 GSPP 3 related. US China agreed to cooperate with the urgency on climate crisis. Page number 13 on GSPP 2 related ആണ്. സോ ഇത്രയുമാണ് ടോപ്പിക്സ്. അതിൽ ഏറ്റവും ആദ്യത്തത് വന്നിട്ട് 17th എഡിറ്റോറിയൽ ആണ്. ദാറ്റ് ഈസ് എക്സൈറ്റിംഗ് അഫ്ഗാനിസ്ഥാൻ. നമ്മൾ അതിന് മുമ്പ് ദാറ്റ് 16th നമ്മൾ ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ US ഫൈനലി ഡിസൈഡ് ചെയ്തു May 1 മുതൽക്ക് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ US ട്രൂപ്സിനെ വിഡ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ ഒരു പകുതിയോടുകൂടി ഈ പറയുന്ന ഈ എല്ലാ ട്രൂപ്സിനെ അവിടുന്ന് മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എഡിറ്റോറിയലാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻസിന്റെ ഒരു റൂള് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ വയലൻസ് വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ US ട്രൂപ്സും അതുപോലെ NATO മീൻസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, നാറ്റോയുടെ ട്രൂപ്സും US ട്രൂപ്സിനോടൊപ്പം തന്നെ മാറുന്നതായിരിക്കും. സോ ഇവരും കൂടി അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. Okay, so that is the US pullout without any settlement leaves the Taliban strong. ഒരു രീതിയിലുള്ള ഒത്തുതീർപ്പിലും എത്താതെ അതിനു മുൻപ് US ട്രൂപ്സ് അവിടുന്ന് മാറുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും താലിബാൻസിനെ അഫ്ഗാനിസ്ഥാൻ ഒന്നുകൂടി സ്ട്രോങ് ആകാനുള്ള സാഹചര്യം ഒരുക്കുന്നതായിരിക്കും. And by announcing that all US troops will be pulled out of Afghanistan by September 11. So May 1 start here. September 11 വരെ ഈ ഒരു പ്രൊസീജിയർ നീണ്ടു നിൽക്കുന്നതാണ് പറയുന്നത്. ഇതിനിടയിലായിട്ട് US ട്രൂപ്സിനെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. President Joe Biden has effectively upheld the spirit of Trump, that is Taliban deal, rather than defying it. എന്നാൽ ഇപ്പോൾ currently ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിനു മുൻപ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഈ ഒരു ഡീലിൽ താലിബാൻസായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു ഡീൽ US ഇൻവോൾവ് ആയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പർട്ടിക്കുലർ സ്പിരിറ്റ് അദ്ദേഹം വിട്ടു കളഞ്ഞിട്ടില്ല. അദ്ദേഹം ആ സെയിം ആ പറഞ്ഞിരിക്കുന്ന ഡീൽ അങ്ങനെ നടപ്പിലാക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻ ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇതിനു മുൻപുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ and the insurgents in February 2020, US troops were scheduled to pull back by May 1st. In return for the Taliban's assurance that they would not let terrorist groups, that is ഇവിടെ മെയിനായിട്ട് പറയുന്നത് Al-Qaeda അതുപോലെ ISനെ കുറിച്ചാണ്, they would not operate on Afghan soil. So ഇതിന് in return ഈ പറയുന്ന താലിബാൻസ് അല്ലെങ്കിൽ താലിബാൻസിന് in favor എന്ന രീതിയിലാണല്ലോ US ട്രൂപ്സ് ആണെങ്കിൽ ഫോറിൻ ഫോഴ്സസ്, NATO അലീസിന്റെ ട്രൂപ്പ് എല്ലാം തന്നെ अफगानिस्तान विट्टुपोकुन्नु सो ई फोर्स विट्टुपोकुम्पोल एंत गुणमाण तालिबान्सिनु उള്ളതെന്ന് ചോദിച്ചാൽ താലിബാൻസ് ഇൻ റിട്ടേൺ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ താലിബാൻസ് ഒരിക്കലും മറ്റ് ടെറർ ഗ്രൂപ്പ്സ് ഈ പറഞ്ഞ അൽഖ്വയ്ദ അല്ലെങ്കിൽ ഐഎസ്ഒ ഇതൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ ടെററിസം കണ്ടക്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ആര് ശ്രദ്ധിക്കണം താലിബാൻ ശ്രദ്ധിക്കണം and when Mr. Biden ordered a review on the US Afghan strategy there was a speculation that he would delay the pullout at least until there was a political settlement but he chose an orderly pullout that is the remaining troops that is officially 2500 ആണ് പറയുന്നത് they will start leaving Afghanistan on May 1st with a full withdrawal by September 11 so എല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് that is Biden administration അല്ലെങ്കിൽ Biden administration വരുമ്പോൾ അതൊന്ന് ഡിലേഡ് ആകും ഈ പറയുന്ന ആ ട്രൂപ്സ് എല്ലാം തന്നെ അവിടെ നിന്ന് പോകുന്ന കാര്യത്തിൽ കുറച്ച് ഡിലേ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നും അല്ല മെയ് 1 ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ 11 കൊണ്ട് 2500 എന്ന കണക്കിൽ വരുന്ന അത്രയും ട്രൂപ്സിനെ യുഎസ് നിന്ന് വിഡ്രോ ചെയ്യുന്നതായിരിക്കും and besides the US troops the thousands of coalition troops under the NATO's command are also expected to pull out along with the Americans കാരണം ഈ പറയുന്ന അമേരിക്കയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പറയുന്ന NATO allies എല്ലാം തന്നെ പല equipments എല്ലാം തന്നെ അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു സോ ഈ പറഞ്ഞ യുഎസിന്റെ ട്രൂപ്സ് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നാറ്റോ അലീസ് ആണ് ഈ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ എല്ലാം തന്നെ അവർക്ക് ഒരു രീതിയിലും ആശ്രയിക്കാനൊന്നും തന്നെ ഇല്ലാത്ത സാഹചര്യമാവും സോ പിന്നെ ഓൾറെഡി ഈ പറഞ്ഞ ആ ഫെബ്രുവരി 2020 സൈൻ ചെയ്തിരിക്കുന്ന ദോഹ അക്കോർഡിനകത്ത് ഫോറിൻ ഫോഴ്സസ് എല്ലാം തന്നെ വിഡ്രോ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യു എസിന്റെ ട്രൂപ്സിനോടൊപ്പം തന്നെ നാറ്റോ അലീസിന്റെ ട്രൂപ്സും എന്ത് ചെയ്യുന്നതായിരിക്കും അഫ്ഗാനിസ്ഥാൻ വിടുന്നതായിരിക്കും and then US initiated UN-led regional peace conferences scheduled to take place in Ankara, Turkey on April 24. ഇനി നടക്കാൻ പോകുന്നത് ഈ പറയുന്ന തീരുമാനം ട്രൂപ്സ് എല്ലാം തന്നെ വിട്ടു പോകുന്നതായിരുന്നു തീരുമാനിച്ചു പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ ആ പറഞ്ഞ താലിബാൻസും അഫ്ഗാൻ ഗവൺമെന്റും തങ്ങളുള്ള ഇഷ്യൂ സോൾവ് അല്ല സോ അതിലെന്തെങ്കിലും ഒരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി ഏപ്രിൽ 24-ാം തീയതി ഈ പറഞ്ഞ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് but the Taliban have made it clear that they will not participate in it and have threatened to step up attacks if the US did not meet the May 1 withdrawal deadline. So ഇതിനകത്ത് പിന്നെയും ഈ പറഞ്ഞ ഈ ഏപ്രിൽ 24 മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു അവിടെ ടോക്സ് കണ്ടക്ട് ചെയ്യുന്നു എങ്കിൽ പോലും അതിനകത്തൊന്നും പങ്കെടുക്കാൻ താലിബാൻ തയ്യാറല്ലെന്ന് ആദ്യം തന്നെ താലിബാൻ അറിയിക്കുകയും ചെയ്തു ആൻഡ് ഇൻ കേസ് മെയ് 1 പറഞ്ഞിരിക്കുന്ന ഡെഡ്ലൈൻ മീറ്റ് ചെയ്യാൻ യു എസ് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ താലിബാൻ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് okay and it is not clear whether the peace conference will go through without the Taliban's participation and what it would achieve even if it goes through that is without the Taliban so Taliban's maayittulla karyangal othurppan vendana ee meeting conduct cheyana so Taliban's illade aa meeting proper aayittu conduct cheyan pattu ennalladil namukku orappilla and this leaves the already shaky government in an even more precarious means uncertain നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് കാരണം ഓൾറെഡി ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ നല്ലൊരു ശതമാനം റൂറൽ ഏരിയാസ് ഇപ്പൊ അണ്ടർ കൺട്രോൾ ഓഫ് താലിബാൻസ് ആണ് വയലൻസ് കൂടി വരികയാണ് ഈ സമയത്താണ് യു എസിന്റെ ട്രൂപ്സ് അവിടെ നിന്ന് വിട്ടുപോകുന്ന കാര്യം തീരുമാനിക്കുന്നത് യു എസിന്റെ ട്രൂപ്സ് കൂടി വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അഫ്ഗാനിലുള്ള ആളുകൾക്ക് പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ ഭയങ്കര കുറവായിരിക്കും സോ ഇനി ഓക്കെ വിട്ടുപോകാൻ സാധ്യത ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങനെ പരിഹരിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ പരിഹരിക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിനകത്ത് പങ്കെടുക്കില്ല എന്നാണ് താലിബാൻസിന്റെ ഭാഗത്തുള്ള വാദം സോ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ പറഞ്ഞ ഘാനി ഗവൺമെന്റ് that is അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇഷ്യൂസ് നേരിടേണ്ടി വരും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് and after September the government will be left with itself on the battleground against the Taliban so പിന്നെ ഈ പറഞ്ഞ നാറ്റോലിസം പോയി യുഎസിലെ ട്രൂപ്സും പോയി പിന്നെ ആര് മാത്രമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ അഫ്ഗാൻ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നെത്തുന്നതായിരിക്കും and for now Mr. Ghani has held together the powerful sections of the state and society against the Taliban at least in the provincial capitals but once the Americans are gone the balance of power in the stalemated conflict could shift decisively in favor of the Taliban so ഇത്രയും നാളും പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് മാക്സിമം അഫ്ഗാൻ ഗവൺമെന്റ് താലിബാൻസ് എന്നും എന്ത് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി ട്രൂപ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തന്നെ നടക്കുന്നതായിരിക്കില്ല and in the recent past whenever the Taliban overran cities US air power was crucial in drawing them back അതായത് എങ്ങനെയാണ് ഇത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് എല്ലാം തന്നെ താലിബാൻസ് ലക്ഷ്യം വെക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം തന്നെ യു എസിന്റെ പല ഫോഴ്സുകൾ ഇടപെട്ട് ആ ഇഷ്യൂസ് എല്ലാം തന്നെ സോൾവ് ചെയ്യാറാണ് പതിവ് ആൻഡ് ദ കൺട്രി ഈസ് ഓൾറെഡി വിറ്റ്നസിംഗ് എ സീരീസ് ഓഫ് ടാർഗറ്റഡ് കില്ലിംഗ് ഓഫ് ജേർണലിസ്റ്റ് actors and other civil society members opposed the Taliban. So Taliban's opposed in all the Taliban's kollukayanu cheynathu. Angane pala category il varna aalugal ellam thanne Taliban's nashipichittundu. And this does not mean that the government is on the verge of collapse. The US has promised that it would continue remote assistance to the government. ഇതിന്റെ അർത്ഥം അഫ്ഗാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തകരാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായി എന്നല്ല. കാരണം ഈ ട്രൂപ്സിനെ അവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റുകയാണെങ്കിൽ പോലും ഈ പറയുന്ന യു എസ് എന്ന് പറയുന്നത് വേണ്ട രീതിയിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നാണ് അഷ്വർ ചെയ്തിരിക്കുന്നത്. And the role of regional players such as Russia, China and India, which have shared interests in the stable Afghanistan, will also be crucial in deciding the country's future. And but one thing is certain, that the US, despite all its military might, has lost the war and its withdrawal without any settlement or even a peace rule. There is the main at endana oru apagada soochana aanu, threatening sign. അതായത് ഇപ്പൊ ഇവിടെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ഇഷ്യൂസ് എല്ലാം തന്നെ കാണിക്കുന്നത് എന്താണ്, യു എസ് ഉദ്ദേശിച്ച കാര്യം അവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. അതായത് യു എസിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു, അവിടെ പീസ് പ്രോസസ് എല്ലാം തന്നെ ഏർപ്പെട്ടിട്ട് അവിടെ എല്ലാം വേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിനു ശേഷം യു എസിന്റെ ട്രൂപ്സ് വിഡ്രോ ചെയ്യുന്ന സാഹചര്യമാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുമ്പോൾ യു എസ് ഈ വോർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഒരു രീതിയിൽ ഒത്തുതീർപ്പ് ഏർപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, യു എസിന്റെ ട്രൂപ്സ് അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യുകയാണ്. സോ അതെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇനി ഇങ്ങോട്ടുള്ള കാലം കുറച്ച് മോശമായിരിക്കും രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത വന്നിട്ട് ഇന്ത്യ ലൈക്ലി ടു റിസീവ് നോർമൽ മൺസൂൺ സേസ് IMD, ദാറ്റ് ഈസ് ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിന് മുൻപും നമ്മൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എന്താണ് സ്കൈമെറ്റ് വെതർ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഫോർകാസ്റ്റിംഗ് കമ്പനി ഇതേപോലെ നമ്മൾ ഇത്തവണ അതായത് ഈ വരാൻ പോകുന്ന മൺസൂൺ എന്ന് പറയുന്നത് നോർമൽ എന്ന രീതിയിലായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് IMD പ്രിഡിക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യ ഈസ് ലൈക്ലി ടു റിസീവ് നോർമൽ മൺസൂൺ റെയിൻഫോൾ ദിസ് ഇയർ ആൻഡ് ദി IMD has said as part of its official April forecast. So ini ee parayna endakka details in adisthanathilaanu idellam parayunnathu. There is except for parts of eastern and northeast, adana idine munpu there is climate um parna oru karyana. North അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലൊക്കെ എല്ലാം തന്നെ ഇത്തരം ഈ പറഞ്ഞ കുറച്ചും കൂടി നോർമൽ അല്ലെങ്കിൽ അതിന് എബവ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെ സ്കൈമെറ്റ് പറഞ്ഞാൽ കുറച്ചും കൂടി കുറയാൻ ചാൻസ് ഉണ്ടെന്നാണ്, എന്നാൽ IMD ഇവിടെ പ്രൊഡക്റ്റ് ചെയ്തതിന് കുറച്ചും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ്. Okay, that is except for parts of eastern and northeastern India, many parts of the country are expected to get above normal rainfall, the IMD's model show. Okay, അപ്പം ഈ പറഞ്ഞ ഇവിടെ IMD ആൻഡ് സ്കൈമെറ്റ് ഇവർ രണ്ടും സെയിം ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് നോർത്തും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെയും ആ ഭാഗങ്ങളിലായിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് റെയിൻഫോൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നോർമൽ അല്ലെങ്കിൽ എന്ത് വാല്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ എബവ് നോർമൽ ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. So normal rainfall refers to a range. Our particular range are നമ്മൾ consider ചെയ്യുന്നത് 96% to 104%. അതായത് 100 ± 4%. എന്ത് വാല്യൂ ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്, 88 cm എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ലോങ് പീരീഡ് ആവറേജ് 50 വർഷത്തെ മഴയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ അതിനെ മീൻ വാല്യൂ ആണ് എടുക്കുന്നത്. സോ അത് 88 cm ആണ്. സോ ഈ 88 cm ഈ ബന്ധം 96% മുതൽ 104% അതാണ് നമ്മൾ നോർമൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ വാല്യൂവിൻ്റെ ഇടയിലായിരിക്കും ഈ വർഷത്തെ ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ഇടയിലായിരിക്കും ഈ വർഷത്തെ റെയിൻഫോൾ മൺസൂൺ റെയിൻഫോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നോർമൽ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. And earlier this week, there is private weather forecasting company, there is Skymet Weather. It said that India is going to get a normal rainfall, and our expected value is 103%. Okay. And whereas the IMD on Friday has estimated it to be 98. So Skymet Weather kind of predict ചെയ്തപ്പോൾ 103 എന്ന് predict ചെയ്തു. ഇനിയിപ്പോൾ IMD predict ചെയ്തിരിക്കുന്നത് 98. സോ ഇവ രണ്ടും ഈ പറഞ്ഞ നോർമൽ 96 to 104 ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ നോർമൽ റെയിൻഫോൾ ആയിരിക്കും എന്നാണ് prediction പ്രകാരം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ആൻഡ് ദി ഏപ്രിൽ ഫോർകാസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇതിന് മുൻപും പല രീതിയിലുള്ള ഇത്ര പ്രൊഡിക്ഷൻ എന്താണ് നടന്നിട്ടുണ്ട്. സോ അതിലൊക്കെ എങ്ങനെ ഏതൊക്കെ രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. സോ ദി ഏപ്രിൽ ഫോർകാസ്റ്റ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ആൻ അനാലിസിസ് ഓഫ് സെലക്ട് മെറ്ററോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ മാർച്ച് ഇസ് അപ്ഡേറ്റഡ് ഇൻ May along with the estimates of how the monsoon will perform in different geographical locations. And in 2019, the IMD forecast 96% LPM in April, but India ended up with excessive rainfall of 110%. നമുക്കറിയാം 2019 നടന്നതെല്ലാം തന്നെ ഈ പറഞ്ഞ കുറച്ചും കൂടി അധികം എന്ന രീതിയിലായിരുന്നു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായത്. 96 ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് 110% മാത്രമായിരുന്നു. എബവ് നോർമൽ ആയിരുന്നു. And in 2020, that is it said 100% LPM, but India received or wound up with 109. So നമ്മൾ ഈ പറഞ്ഞ 2020 പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 100% എന്ന രീതിയിലായിരുന്നു 88 സെന്റിമീറ്റർ എന്ന രീതിയിലായിരുന്നു. എന്നാൽ നമുക്ക് ലഭിച്ചത് ഈ കണക്ക് 109% എന്ന രീതിയിലായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ പറയുന്ന നോർമലിന് എബോവ് ആയിരുന്നു. Okay, but however, it said that it was unlikely there would be such excessive rain this year. പക്ഷെ എന്നാൽ ഈ പ്രാവശ്യം പറയുന്നത് ഈ രണ്ട് തവണത്തെ എന്ന രീതിയിലല്ല, ഇത്തവണ എന്തായാലും ഈ നോർമൽ റേഞ്ചിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് അടുത്ത ന്യൂസ്. അടുത്ത വന്നിട്ട് റിസർച്ചേഴ്സ് പ്രപ്പോസ് മെത്തേഡ് ടു ട്രീറ്റ് ബ്ലഡ് ക്ലോട്ട്സ് ആഫ്റ്റർ ഡെത്ത്. ഇപ്പോൾ മെയിനായിട്ടും ഈ പറഞ്ഞ പല ആസ്ട്രാസെനിക്കയുടെ വാക്സിൻ ആണെങ്കിൽ ശരി, ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ ആണെങ്കിൽ ശരി, അതെടുക്കുന്ന ചില ആളുകളിൽ പല ഇത്തരം രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഈ ബ്ലഡ് ക്ലോട്ട് കിട്ടുന്നത്, ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഒരു മെത്തേഡ് അവർ സജസ്റ്റ് ചെയ്യാണ് എങ്ങനെ ഇത് മാറ്റാം. സോ അങ്ങനെ പറയുന്നത് ഒരു ഡ്രഗിന്റെ യൂസേജ് ആണ്, ഹെപ്പാരൻ എന്ന് പറയുന്ന ഡ്രഗിന്റെ യൂസേജ് ആണ്. നമ്മൾ ഈ സെയിം ഡ്രഗിന്റെ ഡീറ്റെയിൽസ് ലെസൺസ് ഫ്രം COVID-19 എന്ന് പറഞ്ഞ് നമ്മളൊരു എഡിറ്റോറിയൽ നമ്മൾ കണ്ടതാണ്. സോ ആ എഡിറ്റോറിയൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതനക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ ഏതൊക്കെ ഡ്രഗ്സ് നമ്മൾ വിചാരിച്ചു യൂസ്ഫുൾ ആവും, പക്ഷെ പ്രൂവ്ഡായി അല്ലെങ്കിൽ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഹൈഡ്രോക്സി ക്ലോറോക്കിനെ കുറിച്ചും ഹെപ്പാറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് എഡിറ്റോറിയൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് അങ്ങനെ ഹെപ്പാരൻ എന്ന് പറയുന്നതിന്റെ യൂസേജിനെ കുറിച്ചാണ് പറയുന്നത്. The US on April 13 paused the use of Johnson & Johnson vaccine following adverse reactions in a few vaccinated persons while investigations are on to understand the mechanism of the rare reaction better. So, ഇതിനു മുമ്പ് AstraZeneca vaccine ഇതേ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കുന്നതായിട്ട്. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ നമുക്ക് US-ൽ യൂസ് ചെയ്തപ്പോൾ കുറച്ച് ആളുകളിൽ ഈ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ താൽക്കാലികമായി US-ൽ ഈ പറഞ്ഞ ജോൺസൺ ആൻഡ് ജോൺസൺ നിർത്തിവെച്ചിരിക്കുകയാണ്. സോ ദിസ് ഫോളോഡ് ദ ഫാക്ട് ദാറ്റ് 6 people, that is in about 7 million means 70 lakh, അത്രയും ആളുകൾ ഈ പറഞ്ഞ വാക്സിൻ എടുത്തപ്പോൾ അതിൽ 6 ആളുകൾക്ക് ഈ പറയുന്ന എന്താണ് ഈ ഒരു ബ്ലഡ് ക്ലോട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. That is Johnson & Johnson vaccine developed blood clots in the days following vaccination. A similar adverse reaction to AstraZeneca's vaccine has been observed in rare cases, and in this situation, a German and Austrian പിന്നെ ഒരു റിസർച്ച് അവർ കണ്ടക്ട് ചെയ്തു. അങ്ങനെ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ഈ ഹെപ്പാരൻ എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യാന്നുള്ളത്. സോ ഹാസ് അനൗൺസ്ഡ് എ പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദിസ് മെക്കാനിസം ആൻഡ് എ പോസിബിൾ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്. Researchers have come closer to identifying the reason for blood clotting events seen in rare cases following vaccination with the AstraZeneca vaccine. So, AstraZeneca നമ്മൾ സെയിം കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. In 2 separate papers published in the New England Journal of Medicine, a group of researchers from Norway and another from Austria and Germany have outlined how this adverse reaction resembles a reaction to heparin, that is a blood thinner. So, in case ഇത്തരം ഒരു that is blood clotting സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു blood thinner യൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. And heparin can induce a condition where the platelet number dips and blood clots form. This is known as heparin-induced thrombocytopenia. So, ഇവിടെ മെയിൻ ആയിട്ടും ഈ പറയുന്ന ഹെപ്പാരൻ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ വാക്സിനേഷൻ ദ വാക്സിനേറ്റഡ് പേഴ്സൺ ഡെവലപ്പ് സഫിഷ്യന്റ്, ദാറ്റ് ഈസ് വേണ്ട രീതിയിൽ സ്പെസിഫിക് ആന്റിബോഡീസ് വിച്ച് ക്യാൻ ബൈൻഡ് ടു ദി പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സ് ആൻഡ് ആക്ടിവേറ്റ് ദം ടു ഫോം ക്ലോട്ട്സ് വിച്ച് കുഡ് ഇവൻച്വലി ബ്ലോക്ക് ദി ദാറ്റ് ഈസ് ബ്ലഡ് വെസൽ. ആ ഒരു കണ്ടീഷനാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. And this is an accompanying decrease in free platelets, and അങ്ങനെ നമ്മൾ പറയുന്നതാണ് thrombocytopenia. And the researchers are not sure whether it is the vaccine that is causing the reaction or it is due to some factor in the person's constitution. So ഈ വാക്സിൻ കാരണമാണോ അതോ ഈ വാക്സിൻ എടുക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ ശരീരത്തിലുള്ള പല ഇത്തരം കമ്പോണൻസിന്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഖേന അങ്ങനെ ആവുന്നതാണോ, അതിൽ വ്യക്തതയില്ല റിസർച്ചേഴ്സിന്. And the researchers differentiated the blood clots arising from vaccination from HIT and have also outlined a way to test patients exhibiting worrying symptoms and to manage the conditions. So ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല വാക്സിൻ എടുത്തതിന്റെ ഭാഗമായിട്ടാണോ അതോ ഈ പറയുന്ന ആ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ പല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടാണോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവർ രീതിയിൽ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്തു. ആൻഡ് ദേ ഹാവ് ഡെവലപ്ഡ് എ സ്ക്രീനിങ് എസ് to determine whether the person has developed these particular antibodies. So ഈ ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവർ എന്ത് ചെയ്തത് സ്ക്രീനിങ് ഒക്കെ കണ്ടക്ട് ചെയ്തത്. ആൻഡ് ദി റിസർച്ചേഴ്സ് അഡ്വൈസ് first ruling out heparin-induced thrombocytopenia and then testing for vaccine-induced immune thrombocytopenia followed by specific treatment of the condition with immunoglobulin. So, here we are currently doing this. Heparin induced thrombocytopenia, that particular condition. And then we test the vaccine VITT. And then in case there is a case, then with immunoglobulin, and treat. Okay, this is the jab means shots. Vaccine shots are reported. Okay. Girls face more pressure during pandemic, says study. That is, this 25 girls from 7 cities set out to interview their peers to record the impacts of COVID-19 on their lives and found that adolescent girls were grappling with an increased pressure to get married, spend long hours on household chores, then lack tools to continue schooling education online, and reported an increase in gender-based violence. So, we have 25 cities in the interview. In main and COVID-19 lockdown. So, this is the interview. So, that's why we have to do this. And the study, particular study COVID in Her Voice, a girl-led and centered participatory research study. In April 13th, and it was conducted in the age group conducted in 13-24. This age group is and the cities are Ahmedabad, Alwar, Barli, Delhi, Lucknow, Mumbai and Pune. Okay. And it adopted a unique methodology where girls were trained as researchers to conduct interviews with a total of 153 girls from their respective communities. So, 153 interview conducted. And this was a result of nearly 80% response. There is nearly 80% respondents reporting an increase in household chores, which meant that 64% of girls and young women felt they did not have the space or get the time to study online. So, maximum is that report ചെയ്തിട്ടുള്ളവരാ അതിന് പ്രോപ്പർ ആയിട്ട് സമയം കിട്ടാത്തതോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ടൂൾസ് കിട്ടാത്തതോ ഒരു കാരണമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ ലാക്ക് ഓഫ് ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ടെക്നോളജി വാസ് ഓൾസോ എ ചലഞ്ച്. അതായത് nearly 28% of those surveyed didn't have the tools such as mobile phones or internet access to learn online. And with households from marginalized communities facing financial stress due to the economic impact of COVID-19, girls believed that the pressure to get married had increased with nearly 42% reporting this. So, we have to suggestions in the almost 90% of girls reported experiencing mental distress and despair without any access to information about coping mechanisms. Proper mentally distress. Their mental distress exacerbate means because of barriers in communicating with friends and teachers. Our already mental distress face cheyana adinte kootathil avarku mattulla aarayittu mindana allengi onnu mindana pattathira sahayaram so our friends or teachers or avarku communicate cheyan pattathira sahayaram avumbol already avar face cheyna distress ennu parayna further worsen avugi allengi adu meendum moshamaana sahayaram report cheyittundarnu. In 26% respondents believe there was an increase in gender based violence and felt that fears and threats of violence intensify restrictions on their freedom. And on concluding the field research, seven girl leaders finalized a list of priority recommendations which include establishing girl-friendly spaces within the community such as skills, training centers and violence-free spaces. So, in this part, we can do this. In this example, 7 children, they will have a report. Another main item, skill training centers, violence-free spaces, they will be able to do this. And they also seek well-maintained, safe and free toilets in close proximity to communities, as well as digital hubs in their community with charging stations and Wi-Fi access, especially in smaller cities. These are our recommendations. Okay. In the news, Iran says it has started enriching uranium to 60%. So, currently, uranium is maximum enriching in Iran. Iran nuclear deal restart is an Uddeshund Pakshe, Iran the Pathala, the Avishman the Parana, Iran male Chumatirik in the legal actions, sanctions, Edith Matramana. Okay. So, that's they are like US or Lil Putta Matarajan. They are Iran nuclear deal and Tulpatri and the Rajangal, they can European Union under P5 Rajangal. There is UN Security Council P5, permanent Rajangal, and Rajangal. Pinade Germany. Itrim Rajangal, includes Iran nuclear. There is opposite side Iran. And Itrim Rajangal, Iran nuclear deal and involved. Iran nuclear deal and this is start either another concept to start either and at the Padanjana. Pashapini the US land Trump administration on the particular and this is cancel off. Ini arangan cancel off आवान में तो एक बार कारणगल पढ़ाएँ नंदे कारण in case ये एक deal मुन्नोट पोगे आने ये परन्तु ईरान ऐंदे चाहिए ईरान डे यूरानियम enrichment अलांदने कोरक्कीम अंगने आवो ईरान डे मेरोला sanctions अलांदने मच्छर राज्य लेट तो माचम ईरान आंदने के लिए energy wise तो उनको एक बार मुन्नोट दिखते राज्य माना सो अंगने इल्ला sanctions लेट तो माचम तो अंगने ईरान पदक पदक मुन्नोट वेरान तो अंगने सो अंगने एक वल्ली एक powerful nation at ईरान मार्ग दर साहजर वेरान chance होता इगने पहले पहले कारणगल का पढ़ाएँ नंदा दर से ईरान मेल आ एक sanctions लेट तो माचम Trump administration deal in a so if deal cancel off so administration there is a Biden administration so deal on renew that is start case so restart is a case but restart is a condition Iran sanctions but Shadad so that's underpin in the Samuju, Iran and the Iranda Pardon, Ella Matarajal, provoke in the reveal. Uriah then enrichment of Arthipic in the Sajaman. Other is in a Munba E. Parana Pala Eagle, Iran, uranium enrichment is limited to the under the 3.3%. Now, Iran in this uranium and Arva Shanaman and the reveal are uranium enrichment in Arthur. So, Iran began enriching uranium on Friday to its highest level ever. That is edging closer to weapons grade level. Weapons grade there is nuclear weapons in the hour grade 90%. But Iran 60% uranium enrichment. And edging closer to weapons grade level to pressure talks in Vienna aimed at restoring its nuclear deal with world powers after an attack on its main atomic site. Main atomic site Natanz atomic site Natanz atomic site Israel bhagathannu oru parayunnathu. Okay, Israel bhagathannu oru reethiyulla attack sambhavicha cyber attack aanu claim cheyyunna aaropikkappedunna oru attack ine kurichaanu parayunnathu. So atharam oru attack nadannathinu shesham further ee parayna Iran nuclear deal inde talks allamna further strengthen cheyan vendi allengil aa karyal veendum charcha cheyan venittulla aavashyatinu venittu endu seedirikkana Iran thanne cheyna uranium enrichment inde aa thodu kootirikkan 60% idinu munpu onnum thanne Iran itram oru alavil uraniuminte enrichment nadathiyilla. Okay, and the move is likely to raise tensions even as Iran negotiates in Vienna over a way to allow the US back into the agreement and lift the crushing economic sanctions it faces. So, what about economic sanctions? Iran facing Iran facing that is Iran and the oil and then Uribar Rajan Wang and the Kartil Paladil of Electrical Airport. Other Palabala economic sanctions of facing or some and Iran as someone said. So other Lamarnamagil, he deal airport and the Iran other Kamara material. So, however, its corps also provides Iran with a way to quickly de escalate if it chooses. And while 60% is higher than any level Iran previously enriched uranium, it is still lower than the weapons grade level of 90%. But എന്നാലാണ് അടുത്ത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ റീസൺ അതാണ്. വെപ്പൺസ് ഗ്രേഡ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ 90% എൻറിച്ച്മെന്റ് ആണ് യുറാനിയത്തിൽ ഉള്ളത്. പക്ഷേ ഇവിടെ 60% ആണ്. എന്നാൽ പോലും ഇറാൻ ഇതിനു മുമ്പ് ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈ ആണ്. And Iran had been enriching up to 20%. Even that was a short technical step to weapons grade. ഇതിനു മുൻപ് ഇറാൻ 20% ആയിരുന്നു. എന്നിട്ട് പോലും അതെല്ലാം വെപ്പൺ അല്ലെങ്കിൽ അതിനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഈ സാങ്ഷൻസ് എല്ലാം നേരിട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ 20%ന് അധികമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ 60%ലേക്ക് ഇറാൻ ഈ യുറാനിയം എൻറിച്ച്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഡീൽ ലിമിറ്റഡ് ഇറാൻസ് എൻറിച്ച്മെന്റ് ടു 3.67%. അതായത് ഇറാൻ ന്യൂക്ലിയർ ഡീലൊക്കെ നമ്മൾ സംസാരിച്ച് അതിന്റെ ഡീലിനെ പറ്റി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്ത് ഇറാൻ യുറാനിയം എൻറിച്ച്മെന്റ് നടത്താം, പക്ഷെ 3.67% എന്ന രീതിയിലേക്ക് ചുരുക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ്. ഇനിയിപ്പോൾ ഫർദർ ആണ് ടോക്സ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ ഈ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതാവുമ്പോൾ ഈ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആക്ടിവിറ്റി കാണുമ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഡീലിൽ ഏർപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ചകൾക്കോ തയ്യാറാവുന്നതായിരിക്കും. അതാണ് ഇറാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്തോനേഷ്യ അഫ്ഗാനിസ്ഥാൻ ബൈ മോർ ഇന്ത്യൻ ഷുഗർ. So major discussions for sugar exports from India this season, that is October 2020 to September 2021. So here കാലയളവിൽ are Indonesia and Afghanistan according to Indian Sugar Mills Association. So ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഷുഗർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് രാജ്യം, that is ഒക്ടോബർ 2020 മുതൽ സെപ്റ്റംബർ 2021 വരെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഷുഗർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സ്ഥലം, that is ഇന്തോനേഷ്യയിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടുമാണ്. And ISMA quoting market reports and information from ports said that 29.72 lakh tons of sugar have been exported so far this season compared with 30.64 lakh tons during the same period in the previous season. അതായത് 2019 ഒക്ടോബർ 2019 ആ ഒരു സമയത്ത് ഈ ഇതേ കണവ് 30.64 ആ സമയത്ത് അത്രയും നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കോവിഡ് വന്നു, അതിന്റെ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒക്ടോബർ 2020 സെപ്റ്റംബർ 2021 ആ ഒരു സമയത്ത് നമ്മൾ 29.72 lakh tons എക്സ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, in industry sources said that during the last season major sugar exports were to Iran and Afghanistan. എന്നാൽ കഴിഞ്ഞ 2019-20 ആ ഒരു സമയം നോക്കുമ്പോൾ major exports എന്ന് പറയുന്നത് എങ്ങോട്ടായിരുന്നു, ഇറാനും അഫ്ഗാനിസ്ഥാനും ആയിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ വിത്ത് ലോവർ ഔട്ട്പുട്ട് ഇൻ തായ്ലാൻഡ്, തായ്ലാൻഡിൽ നിന്നുള്ളത് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്തോനേഷ്യ പിന്നെ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഇന്ത്യൻ എക്സ്പോർട്സ് ടു ഇന്തോനേഷ്യ ഹാവ് പിക്ക്ഡ് അപ്പ്. അതിന് മുൻപ് ഇറാനും അഫ്ഗാനിസ്ഥാൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അതിന് മുൻപ് ഇറാൻ ഉണ്ടായിരുന്നു. ഇറാൻ പിന്നെ പതുക്കെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറുകയും ഇന്തോനേഷ്യ അതിലേക്ക് വരികയും ചെയ്തു. കാരണം ഇന്തോനേഷ്യ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത തായ്ലാൻഡ് ആയിരുന്നു. തായ്ലാൻഡിൽ നിന്നുള്ള ഈ എക്സ്പോർട്ട് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇന്തോനേഷ്യ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അടുത്തത് ജുന്ത ലീഡേഴ്സ് സെറ്റ് ടു ജോയിൻ ഏഷ്യൻ സബ്മിറ്റ്. സോ ഇത് മെയിനായിട്ട് എന്താണ്, ഇപ്പം മ്യാൻമറിൽ അവിടെ ഇപ്പം എന്ത് നടക്കുകയാണ്, ഈ പറഞ്ഞ ആർമി റൂൾ നടക്കുകയാണ്. സോ ട്രൂപ്സ് എല്ലാം തന്നെ അവിടെ അല്ലെങ്കിൽ ആർമി ട്രൂപ്സ് എല്ലാം ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മ്യാൻമറിനകത്ത്. സോ അവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വയലൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അങ്ങനെ ആ അത്തരം പ്രശ്നങ്ങൾ അതിനെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഏഷ്യൻ സബ്മിറ്റ് നടക്കാൻ പോവാണ്. സോ അതിനകത്ത് ഈ പറഞ്ഞ മ്യാൻമറിനകത്തുള്ള ജുന്ത മീൻസ് എന്താണ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടാണ്, ഫോഴ്സ്ഫുള്ളി അതായത് നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഈ പല പല ഭാഗങ്ങളെല്ലാം തന്നെ കൈയടക്കുക, ട്രൂപ്സ് എല്ലാം തന്നെ ബൈ ഫോഴ്സ് കൈയടക്കുക, അങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ ജുന്ത എന്ന് പറയും. സോ അങ്ങനെ ജുന്ത ലീഡർ ആയിട്ടുള്ള മിൻ ഓംഗ്ലിയാങ്, അത് ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏഷ്യൻ സബ്മിറ്റിനകത്ത് പങ്കെടുക്കാൻ പോകുന്നത്. ആ ഒരു വ്യക്തി മെയിനായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള റീസൺ എന്താണ്, ആ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ്, മ്യാൻമറിനകത്തുള്ള ഇതിനുള്ള സിറ്റുവേഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. So the February 1st first means എന്താണ്, a secretly plotted and suddenly executed attempt to overthrow a government. അതായത് കറന്റ്ലി അവിടെ പല രീതിയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് അവിടെ ഒരാളെ എലക്ട് ചെയ്ത് ആ ഒരു പ്രോസസ് ഒക്കെ നടക്കുന്ന സാഹചര്യത്താണ് ഈ ഒരു പുച്ച് മീൻസ് എന്നാണ് നേരത്തെ പറഞ്ഞ സീക്രട്ട് ആയിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക. അതായത് അവിടെ കറന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റിനെ ഓവർ റൂൾ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റിനെ അവിടെ നിന്ന് മാറ്റി ആ ഒരു സ്ഥലം കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള പ്ലാനിങ്, അതിനാണ് പുച്ച് എന്ന് പറയുന്നത്. സോ February 1 ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കുന്നത് അവിടെ. ആൻഡ് അങ്ങനെ ഒന്ന് നടപ്പിലായപ്പോഴേക്കും അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഒരു മാസീവ് ആയിട്ടുള്ള വയലന്റ് ആക്ടിവിറ്റീസ് നടക്കാൻ കാരണമായി. കാരണം the February 1st triggered a massive uprising bringing hundreds of thousands of protesters to their streets to demand a return to democracy. കാരണം ഇപ്പോൾ ആർമി റൂളാണ് വന്നത്. ഇതിന് മുൻപുണ്ടായിരുന്ന ഡെമോക്രാറ്റിക് സിറ്റുവേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു റൂളിലോട്ട് പോകണം എന്നൊരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, സ്ട്രീറ്റ് എല്ലാം ഇറങ്ങി അവരവരുടെ ആ ഒരു പ്രതിഷേധം അവർ അറിയിക്കുകയാണ് ചെയ്തത്. while civil servants have boycotted work in a bid to shatter the junta's administration. അങ്ങനെ ഈ പറഞ്ഞ പല സിവിൽ സെർവൻസ് അവിടെ കറന്റ്ലി ആ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ആ ഡെമോക്രാറ്റിക് ആയിരുന്ന രാജ്യത്ത് വർക്ക് ചെയ്ത സിവിൽ സെർവൻസ് ഒക്കെ എന്ത് ചെയ്തു, അവിടെ എല്ലാവരുടെ വർക്ക് എല്ലാം അങ്ങനെ അവർ ബോയ്ക്കോട്ട് ചെയ്തു, അവർ വേണ്ടാന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, അവർ സ്ട്രീറ്റിൽ അടങ്ങി, അവരെന്ത് ചെയ്തു, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. എന്തിനായിട്ടാണ്? ഈ ജുന്ത അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ഭരണം നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ്. And the military has deployed lethal force to quell the anti-coup movement, killing more than 720 people. So, this protest is not a big deal. And the international community has largely condemned the generals for use of force against unarmed civilians. മെയിൻ ആയിട്ടും ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളെല്ലാം തന്നെ അൺആംഡ് ആണ്. അവരുടെ രീതിയിൽ ഒരു വെപ്പൺസ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവർ പ്രൊട്ടസ്റ്റ് അറിയിക്കുന്നവരാണ്. സോ അത്തരം അങ്ങനെ രീതിയിൽ പ്രൊട്ടസ്റ്റ് അറിയിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വധിച്ചു എന്നൊരു അടിസ്ഥാനത്തിൽ ഒരുപാട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കെതിരെ മൂവ് ചെയ്തിട്ട് ജനറൽസിനെതിരെ മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇമ്പോസിംഗ് എങ്ങനെയാണ്? ടാർഗറ്റഡ് സാങ്ഷൻസ് അഗെയിൻസ്റ്റ് ടോപ്പ് മിലിറ്ററി ബ്രാസ്, ദിയർ ഫാമിലീസ് ആൻഡ് ആർമി ലിങ്ക്ഡ് ബിസിനസ്സസ്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് മ്യാൻമറിനകത്തുള്ള, ദാറ്റ് ഇസ് ഇപ്പോൾ കറന്റ്ലി ഉള്ള ജുന്ത ലീഡർ ആയിട്ടുള്ള മിൻ ഓങ് ഹ്ലിയാങ്, ആ ഒരു വ്യക്തി ഏഷ്യൻ സമ്മിറ്റിനകത്ത് പങ്കെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ബസ്റ്റാർഡ് പോച്ചിങ് ഇൻ പാകിസ്ഥാൻ ഷോക്സ് ആക്ടിവിസ്റ്റ്. അതായത് ബസ്റ്റാർഡ് മീൻസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, രാജസ്ഥാനിലെ തന്നെ സ്റ്റേറ്റ് ബേർഡാണ്. ഓക്കെ, സോ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് രണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ പാകിസ്ഥാനിൽ ചുലിസ്ഥാൻ ഡെസേർട്ടിൽ അതിനെ ഇതണക്ക് റീസെന്റ് ആയിട്ട് പോച്ചേഴ്സ് മീൻസ് അതിനെ വേട്ടയാടുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ വേട്ടയാടി കൊലപ്പെടുത്തിയതിനു ശേഷം, അതിനെ കൊന്നതിന് ശേഷം അതിനെ നിർത്തിക്കൊണ്ട്, ആ ഒരു വേട്ടയാടിയ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുത്ത് തന്നെ അത് അവര് പ്രചരിപ്പിച്ചു എന്നാണ് ന്യൂസിലത് പറയുന്നത്. Okay, so the recent shooting of two great Indian bustards in Pakistan's Cholistan district, with the poachers brazenly getting themselves photographed with the carcasses of birds in their hands and guns on their shoulders, has left wildlife actors in Rajasthan shocked and outraged. So, എന്താണ് അർത്ഥം? brazenly means ഞാനാണ് ചെയ്തത് എന്നൊരു ഭാവേന, പക്ഷെ എന്നാൽ അതേ സമയത്ത് ഒരു രീതിയിലും ഷെയിംലെസ്, അത് ഒരു രീതിയിലും നാണമില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന ഇത്തരം ഒരു ആക്ടിവിറ്റി ചെയ്തത് ഞങ്ങൾ തന്നെയാണ്, പക്ഷെ എന്നാൽ അതിൻ്റെ ഒന്നും ഒരു രീതിയിലും അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമല്ലാത്ത രീതിയിൽ, ഓക്കെ, ഈ ചെയ്തിരിക്കുന്ന ഞാനാണ് എന്ന് കാണിച്ചുകൊണ്ട്, പക്ഷെ എന്നാൽ അവർക്ക് അതിലൊരു വിഷമമില്ലാത്ത രീതിയിൽ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനെ വധിച്ചതിന് ശേഷം ഇങ്ങനെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് രണ്ടെണ്ണത്തിനെ വധിച്ചത് ഈ പറഞ്ഞ കണക്ക് പാകിസ്ഥാനിലാണ്, പാകിസ്ഥാനിൽ ചൊലിസ്ഥാൻ ഡെസേർട്ടിലാണ് ഈ രണ്ടെണ്ണത്തിനെ ഈ പറഞ്ഞ കൊന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് ദെൻ അതിനെന്ത് ചെയ്യുന്നത്, കർക്കസസ് മീൻസ് ഡെഡ് ബോഡി, അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ ബോഡി അവർ റേസ് ചെയ്ത് നിൽക്കുന്നു, അതിന് കയ്യിൽ തോക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഫോട്ടോ ഇട്ടപ്പോഴേക്കും ഈ പറഞ്ഞ രാജസ്ഥാനിലുള്ള വൈൽഡ് ലൈഫ് ആക്ടിവിസ്റ്റ് ആണ് ശരി എല്ലാവർക്കും എന്ത് ചെയ്തു, അതൊരു അത്ഭുതമായിരുന്നു. കാരണം എന്താണ്, രാജസ്ഥാന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് the GIB, which is the Great Indian Bustard, which is the state bird of Rajasthan, is considered India's most critically endangered bird. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും critically endangered bird എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഈ GIB എന്ന് പറയുന്നത്. Okay, and the grassland habitat with grass cover in Cholistan desert, where the GIBs were foraging, is similar to the habitat in Rajasthan's desert, the national park, where the GIBs last dominant wild population is found. So Rajasthanil ഈ പറഞ്ഞ DNPയിലാണ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ഈ ഒരു ഡെസേർട്ട് ആണ് എങ്കിൽ പോലും അവിടെ ഈ പറയുന്ന നമുക്ക് കുറച്ച് ഇത്തരം ഗ്രാസ് എല്ലാം തന്നെ ഉണ്ട്. സെയിം ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ പറഞ്ഞ ചുലിസ്ഥാൻ ഡെസേർട്ടിലും. അവിടെയാണ് ഈ പറയുന്ന ഇപ്പൊ കൊന്നതായിട്ട് പറയുന്ന ഈ രണ്ടെണ്ണത്തിനെയും കണ്ടിട്ടുണ്ടായിരുന്നത്. Okay, and the DNP situated near the towns of Jaisalmer and Bamar forms a part of the mighty Thar Desert. ഇനി ഈ പറഞ്ഞ DNP, that is രാജസ്ഥാനിൽ പറഞ്ഞ DNP എന്ന് പറയുന്നത് ജയ്സൽമർ, ബാർമർ ഈ ഒരു പ്രദേശം ഒരു താർ ഡെസേർട്ടിന്റെ ഒരു നല്ലൊരു ശതമാനം ഏരിയ ആയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, ആൻഡ് GIB's population of fewer than 100 in Rajasthan accounts for 95% of its total world population. രാജസ്ഥാനിൽ 100 താഴെയാണ് ഈ പറയുന്ന GIBയുടെ കൗണ്ട് എന്ന് പറയുന്നത്. ഈ 100 താഴെ എന്ന് പറയുന്ന GIBയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈ വേൾഡിൽ തന്നെ നോക്കുമ്പോഴുള്ള GIBയുടെ 95% ആണ്. ഓക്കെ, അതായത് വളരെ കുറവാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിന്റെ കൗണ്ട്. അത്രമാത്രം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിനെയാണ് ഇവിടെ വെടിവെച്ച് കൊന്നതായിട്ട് പറയുന്നത്. Okay, and the International Union for Conservation of Nature and Natural Resources, that is IUCN, a global authority on species survival. ഓരോ സ്പീഷീസും ഈ IUCN എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്പീഷീസും ഈ വേൾഡിലുള്ള എല്ലാ കാറ്റഗറിയിൽ വരുന്ന എല്ലാ സ്പീഷീസിന്റെയും കൗണ്ട് അനുസരിച്ച് അപ്പോൾ ഏതൊക്കെ കൗണ്ടേഴ്സ് അവർ സേഫ് ആണോ, അവ എൻഡേഞ്ചർഡ് ആയിരിക്കുകയാണോ, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണോ എന്നുള്ളത് നമ്മളെ അലേർട്ട് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്, ഗ്ലോബൽ അതോറിറ്റിയാണ് IUCN എന്ന് പറയുന്നത്. സോ ആ ഗ്ലോബൽ അതോറിറ്റിയുടെ ലിസ്റ്റ് പ്രകാരം 1994 വരെ ഈ GI that is Great Indian Bustard എന്ന് പറയുന്നത് എൻഡേഞ്ചർഡ് എന്നൊരു കാറ്റഗറിയിൽ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് 2011-ന് ശേഷം ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് എന്ന കാറ്റഗറിയിലോട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്തത്. കാരണം രാജസ്ഥാനിൽ പറയുന്ന ഈ നല്ല പ്രദേശത്തായിട്ട് അതിനെ 100-ൽ താഴെയാണ് നമ്പർ. ഈ 100-ൽ താഴെ എന്ന് പറയുന്നത് തന്നെ 95% ആണ്, വേൾഡിൽ തന്നെ 95% ആണ്. സോ അത്രമാത്രം കുറവാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് Johnson & Johnson scientists refused class effect to blame for clothes in those who got its vaccine. So, for reason I am saying Johnson & Johnson is an issue. There is a vaccine at the Alalkalam. There is 7 million Alal vaccine at the Nanakil, another Alalka clotting supposed that a parinu Namakandu. So, end on a refute. Refute means that Tana. അതായത് പ്രോപ്പർ ആയിട്ട് എവിഡൻസ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടോ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയാം. ഓക്കെ, അതാണ് റെഫ്യൂട്ട്. സോ ജോൺസൺ ആൻഡ് ജോൺസന്റെ പല സയന്റിസ്റ്റുകൾ അവർ പറയുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ജോൺസൺ ജോൺസൺ വാക്സിൻ എടുത്ത ആളുകൾക്ക് ഈ പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് ഒക്കെ സംഭവിക്കുന്നത് ഈ വാക്സിൻ മുഖേനയാണ്, അല്ലെങ്കിൽ അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. അത് ഈ COVID-19 നമ്മൾ എടുത്തിരുന്ന ആസ്ട്രാസെനിക്കയുടെ വാക്സിന് സിമിലർ ആണ്. ആസ്ട്രാസെനിക്കയ്ക്കും സെയിം കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്തരം കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്ന ആരോപിക്കുന്ന പല ഇത്തരം സയന്റിസ്റ്റിന്റെ ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് ഈ ജോൺസൺ ജോൺസന്റെ സയന്റിസ്റ്റുകൾ പറയുന്നത്. So scientists at Johnson & Johnson on April 16 refuted, that is അവർ എതിർക്കുന്നത് അല്ലെങ്കിൽ അവർ അങ്ങനെ അല്ല എന്ന് പറയുന്നത് an assertion, that is അങ്ങനെ ഒരു വാദം വന്നിട്ടുണ്ടായിരുന്നു in a major medical journal that the design of their COVID-19 vaccine which is similar AstraZeneca's may explain why both have been linked to very rare that is brain blood clots in some vaccine recipients. സോ ഈ പർട്ടിക്കുലർ ജേർണലിനകത്ത് ഈ രണ്ട് വാക്സിൻ ആസ്ട്രാസെനിക്ക ആണെങ്കിലും ശരി അത് ഏതാണെങ്കിലും ജോൺസൺ ജോൺസൺ ആണെങ്കിലും ശരി അതിനകത്ത് ഈ ബ്ലഡ് ക്ലോട്ട് റിപ്പോർട്ട് വരുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് അവർ പറയുകയാണ്. So, US earlier this week paused distribution of Johnson & Johnson vaccine to investigate 6 cases of a rare brain blood clot known as cerebral venous sinus thrombosis, accompanied by a low blood platelet count in US women that is under age 50 out of about 7 million people who got the shot. The blood clots in patients who received the Johnson & Johnson vaccine were close resemblance to 169 cases in Europe reported the AstraZeneca vaccine out of 34 million doses administered there. So, UK യിൽ നോക്കുകയാണെങ്കിൽ 34 million ഡോസ് അവർ കൊടുത്തു കഴിഞ്ഞു ആസ്ട്രാസെനിക്കയുടെ. അതിനകത്ത് 169 കേസിനകത്ത് ഇതനക്ക് ബ്ലഡ് ക്ലോട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ 169 കേസുമായിട്ട് കുറച്ച് സാമ്യമുള്ളതാണ് ഈ ജോൺസൺ ജോൺസന്റെ കേസ് എന്നാണ് പറയുന്നത്. Both vaccines ne endonana angana parayna. Both vaccines are based on a new technology that uses a modified version of the adenovirus. Ee adenovirus enna namukku sadharana varuna common cold okke adalla adanokka kaaranamaguna virus aanu ee adenovirus ennu parayna. So aa adenovirus aanu inathu use cheyirukkana ennu parayna. That is irandinathu Johnson Johnson athu AstraZeneca athu. That is which uses the which cause the common cold such as the vector to ferry instructions to human cells. To vector means നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ഒരു വാക്സിൻ മുഖേന ഉണ്ടാവുന്ന ആക്ഷൻസ് എല്ലാം നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന മെയിൻ പ്രവർത്തകർ. ഓക്കെ, അതായിട്ട് ആക്ട് ചെയ്യുന്ന അഡിനോ വൈറസ് ആണ്. രണ്ടിനകത്ത് ആസ്ട്രസെനിക്കകത്ത് ജോൺസൺ ആൻഡ് ജോൺസണാണ്. Several scientists have suggested the issue may be a class effect linked to this type of vaccine. So, ഈ രണ്ട് വാക്സിനും ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് അത് ക്ലാസ് എഫക്റ്റ് ആവാം. ദാറ്റ് ഈസ് ഈ പർട്ടിക്കുലർ ക്ലാസ്സിനകത്ത് വരുന്നത് കൊണ്ടുള്ള എഫക്റ്റ് ആവാം. അഡിനോ വൈറസ് ഇവിടെ പർട്ടിക്കുലർ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പർട്ടിക്കുലർ ഇതിനകത്ത് ഇവിടെ കറന്റ് പർട്ടിക്കുലർ ക്ലാസ് എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ടിനകത്ത് യൂസ് ചെയ്യുന്ന അഡിനോ വൈറസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ മെയിനായിട്ട് വാക്സിൻസിനെ നമ്മൾ ഡ്രഗ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രഗ് ക്ലാസ് അതാണ് റെഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ അഡീഷൻ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് ക്ലാസ് ഇസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മെഡിക്കേഷൻസ് ദാറ്റ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ബിക്കോസ് ഓഫ് ദിയർ സിമിലാരിറ്റി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആസ്ട്രാസെനിക്ക അല്ലെങ്കിൽ ജോൺസൺ ജോൺസൺ ഒരു ക്ലാസ്സിലാന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്, അവ അഡിനോ വൈറസ് എന്ന് പറയുന്ന സെയിം ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സെയിം ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതേപോലെ ഡ്രഗ്സുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഒരേ ഒരു കാറ്റഗറി അനുസരിച്ച് നമ്മൾ മാറ്റാറുണ്ട്. ആൻഡ് ദെയർ ആർ 3 ഡോമിനന്റ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫൈങ് ദീസ് ഗ്രൂപ്പ്സ്. സോ ഡ്രഗ്സുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലാണത്. ഒന്ന്, ബൈ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ മീനിങ് ദ സ്പെസിഫിക് ബയോകെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ യു ടേക്ക് എ ഡ്രഗ്. നമ്മളൊരു ഡ്രഗ് എടുക്കുമ്പോൾ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻ അതെങ്ങനെയാണ് അതൊരു ഗ്രൂപ്പായിട്ട് മാറ്റും. ഓക്കെ, അങ്ങനെ റിയാക്ഷൻ വരുന്ന പല ഇത്തരം ഡ്രഗ്സുകളെ ഒരു ഗ്രൂപ്പാക്കും. by their there is physiological effect main ആയിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ഡ്രഗ് എടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ശരീരം എങ്ങനെ റിയാക്ട് ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ അവയെ മറ്റൊരു ഗ്രൂപ്പ് ആയിട്ട് മാറ്റുന്നതായിരിക്കും പിന്നെ വരുന്ന അവിടെ കെമിക്കൽ സ്ട്രക്ചർ അത് വേറെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഈ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കുകയാണ് പൊതുവെ ഡ്രഗ്സിനെ നമ്മൾ ചെയ്യാറുള്ളത് സോ അതുകൊണ്ടാണ് ഇവിടെ ക്ലാസ് എഫക്റ്റ് എന്ന് പറയുന്നത് അഡിനോ വൈറസ് അതൊരു ഗ്രൂപ്പാണ് So, angane verthirichu vechirikana. So, ivda class effect nu parayana it's usually taken to mean that similar therapeutic effects and similar adverse effects both in nature and extent. Ipo nammal parayana rendu adenovirus aanu. Ee rendu adenovirus aayathondu thanne aavanam illa rendu verku ee vaccine edukkuna korchu rare case nathu endu report cheynadu blood clot report cheynadu. So, adondu aanu oru same group aanu oru same class aayittu maatirikkam. Adana ee class effect nu parayana. Okay. And if such a class effect exists, then it makes decision making easy. So, angane oru class effect undu nammal നമുക്ക് ഈ വന്ന ഡിസിഷൻ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് സോ ഇവിടെ കറന്റ്ലി ഇപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ the US the top US infectious disease experts said the fact that there are both adenovirus vector vaccines is a pretty obvious clue that the cases could be linked to the vector ഇവിടെ കറന്റ്ലി യൂസ് ചെയ്യുന്ന വെക്ടർ ഏതാണ് രണ്ടിനതും adenovirus ആണ് ഈ adenovirus ആണ് വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വേണ്ട രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുന്നത് ആ വാക്സിൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കാരണമായി നിൽക്കുന്നത് ഈ വെക്ടർ ആണ് that is adenovirus ആണ് And in the correspondence, on April 16, scientists with Johnson & Johnson Janssen Vaccines Division and colleagues pointed out that the vectors used in its vaccine and AstraZeneca shot are substantially different, and that those differences could lead to quite different biological effects. And specifically, they noted that the Johnson & Johnson vaccine uses a human adenovirus, while the AstraZeneca vaccine uses a chimpanzee's adenovirus. ഇപ്പോൾ നമ്മൾ adenovirus യൂസ് ചെയ്യുന്നത് പറഞ്ഞു ഈ adenovirus തന്നെ വ്യത്യാസമാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ ജോൺസൺ ആൻഡ് ജോൺസൺ യൂസ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞില്ലേ നമുക്ക് സാധാരണ കോൾഡ് ഒക്കെ വരുന്നതിന് കാരണമാവുന്ന വൈറസാണ് അഡിനോവൈറസ് സോ ഈ ജോൺസൺ ആൻഡ് ജോൺസൺ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മനുഷ്യരിൽ ഇത്തരം കോമൺ കോൾഡിന് കാരണമാകുന്ന അഡിനോവൈറസാണ് എന്നാൽ ആസ്ട്രാസെനിക്ക അതായത് ഈ പറഞ്ഞ ആസ്ട്രാസെനിക്കയുടെ ഈ നമ്മളിപ്പോ പറഞ്ഞ കോവിഷീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഈ പറയുന്ന ചിമ്പാൻസിയിൽ വരുന്ന ചിമ്പാൻസിയിൽ ഇത്തരം കോമൺ കോൾഡിനൊക്കെ കാരണമാകുന്ന അഡിനോവൈറസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യത്യാസമാണ് ഉള്ളത് ആൻഡ് ദി വെക്ടേഴ്സ് ആർ ഓൾസോ ഫ്രം ഡിഫറെന്റ് വൈറോളജിക്കൽ ഫാമിലീസ് ഓഫ് സ്പീഷീസ് ആൻഡ് യൂസ് ഡിഫറെന്റ് സെൽ റിസപ്റ്റേഴ്സ് ടു എൻ്റർ സെൽസ് ഇനി ഈ പറഞ്ഞ ഓരോ വെക്ടേഴ്സും അവ പല അതായത് പല വൈറോളജിക്കൽ ഫാമിലീസ് അല്ലെങ്കിൽ സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്നവയായിരിക്കും അതിനോടൊപ്പം ഈ പറയുന്ന ഈ സെയിം വൈറസുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് അതും ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ And the Johnson & Johnson shot also includes mutations to stabilize the so-called spike protein portion of the coronavirus that the vaccine uses to produce an immune response, while the AstraZeneca vaccine does not. Johnson & Johnson ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ മ്യൂട്ടേഷൻസിനെയും കൂടി സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാരണം ഏതെങ്കിലും രീതിയിൽ ഇത്തരം മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ളതാണ് ജോൺസൺ & ജോൺസൺ പക്ഷെ എന്നാൽ ആസ്ട്രാസെനക്കയ്ക്ക് അങ്ങനെയൊന്നുമില്ല Okay, so Johnson & Johnson scientists said in the letter that there was not enough evidence to say their vaccine caused the blood clots, and they continue to work with health authorities to assess the data. So that's why they are saying that they proper ആയിട്ട് evidence to prove that see, the vaccine using the blood clot and the prove proper evidence vaccine procedures proper studies പഠിക്കാൻ It is finally concluded Okay. A panel of advisors to the US Centers for Disease Control and Prevention are expected to meet on April 23rd to determine whether the pause on the US the use of Johnson & Johnson vaccine can be lifted. So, any Johnson & Johnson use US currently illa So, adu eduthu maattan vendulla karyangal charcha cheyan vendi povugana April 23rd. Okay. Adutha ARIES facility will host the support center for Aditya-L1. Adayathu The Indian program to study the sun and the region between the sun and the earth from space, that is Aditya-L1, is due to be launched next year. So, this particular program, that is Aditya-L1, the sun and earth and space, that is a program. And that is the launch year. It will carry, it will carry 7 payloads which have been developed by various institutions across the country. Once the mission is launched, there will be a need for a ground support center to monitor and coordinate the work on its various payloads. This role will be played by the ARIES facility. In a short form, ARIES is the full form of the Aryabhatta Research Institute for Observational Sciences. So, the facility is situated in Nainital. So that's what we have. Okay. This is the center. Okay. So, this is Aditya-L1 launch further studies launch payloads monitor activities coordinate. So, that's the center the ARIES facility start. And guest users, that is, center start researchers who may not even be associated with core Aditya-L1 team will be able to book a specific payload to conduct observations for a particular time. That is, if you payload involved book a specific payload related activities. So, any PhD student or postdoctoral fellow in a research institution can submit observing proposals through the online proposal submission system. Or online submission system and the main aim of the center is to let every researcher in India perform analysis of scientific data obtained from Aditya. So Aditya-L1 details maximum usage observations the main aim center construct the total number of guest users will be from a few tens to few hundreds. So our range in case allow. Okay. In studying lower corona. That is lower corona. Corona that is Aditya-L1 was meant to observe only the solar corona. Corona means not coronavirus. Okay. Out of the 3 layers of the sun's atmosphere, chromosphere is the second one, and so there is the photosphere the corona is the third one. So you can have 3 layers under. These 3 layers na corona, which is the outermost region of the sun's atmosphere. So sun and atmosphere the outermost layer is the corona. And other main it is consisting of plasma, which is hot ionized gas. In the outer layers of sun that is extending to thousands of kilometers above the disk, that is photosphere, is termed as corona. Okay, so this corona in lower portion study jamming, that is Aditya-L1 support standard will provide training through regular workshops for the guest users. Apart from this, it will provide ready-to-use Python and Java apps for the satellite data and demos and there is demos handouts use guest users training provide demos app provide. And an ARIES team has recently developed an algorithm to study the accelerating solar eruptions in the lower corona called CMEs, which is identification and inner solar corona, that is solar corona, and where CME stands for coronal mass ejection. So this is the team and the algorithm prepared. Okay. And the group has also developed several advanced image processing algorithms to detect fine-scale structures in the solar atmosphere. Such techniques are important to capture dynamics at different spatial and temporal scales. So, this is a particular center constructed in case algorithms, apps, set. Okay. And this is short-term plans. In long-term plan, the center will host a compendium of the location and duration of different features on the solar surface, such as coronal holes, then prominences, flares, CME and sunspots. So, this is a perfect location and duration set. And continuous monitoring of the location and duration of these features will help in monitoring the Earth-directed CMEs and thereby the space weather. And this center will expand the visibility of Aditya-L1 beyond India at the international level. And also, it will expand its reach within India. It will allow every interested individual to be able to perform scientific analysis of the data. So, this is long-term plans to consider. Okay. This is ARIES, particular facility details. Normal is good. അതായത് ഇപ്പോൾ നമ്മൾ റീസൺ ആയിട്ട് IMDയുടെ prediction കണ്ടു. There is rainfall എന്നൊക്കെ പറയുന്നത് നോർമൽ ആയിരിക്കും 96 to 104 അതിന്റെ ഇടയിലായിരിക്കും. So അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. That is IMD must continue to widen its focus to aid business and service sectors. അതായത് that is Indian Meteorological Department IMD has forecasted normal monsoon for this year. And in the agency's parlance, normal means of either range are udheshikkunnathu 96 to 104, that is 88 centimeter ennu parayunnathu 96 to 104, adinde aa range il aayirikkum ee prashada rainfall ennaanu predict cheyidirikkunne, that it gets from June September. And this quantity, it is called the long period average. It is a mean of monsoon rainfall from 1961 to 2010. ഇത്രയും വർഷങ്ങൾക്കിടയിലുള്ള മഴയുടെ എല്ലാം തന്നെ വിലയിരുത്തി ആ ഒരു റേഞ്ച് മനസ്സിലാക്കി അതിന്റെ മീൻ വാല്യൂനെയാണ് നമ്മൾ 88 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ ലോങ് പീരീഡ് ആവറേജ് എന്ന് പറയുന്നത്. Okay, and the IMD for over 20 years now follows a two-stage monsoon forecast system, and after the prognosis in April, it gives an updated estimate in late May or early June, and this includes an estimate on how much rain is likely in main and northwest India, northeast India, central India, and southern peninsula. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ മഴയുടെ അളവൊക്കെ എങ്ങനെയായിരിക്കും, മഴ വരുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും എഫക്ട് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. And numbers are also given for July and August, which sees 2/3 of the monsoon rains are the most important months for sowing. Agriculture related ചെയ്തിട്ടാണെങ്കിലും സോയിങ് ആ ഒരു പീരീഡിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാലമാണത്. ആൻഡ് ദിസ് ഇയർ there will be forecast for June and September to be given in May and August respectively. Historically, rain for June and September അതാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം ഈ പറയുന്ന പർട്ടിക്കുലർ പീരീഡ് ജൂൺ സെപ്റ്റംബർ അതാണ് ഈ മൺസൂണിന്റെ എൻട്രി എക്സിറ്റ്. ഓക്കെ, and there will be also forecast for what is called the monsoon core zone, which represents most of the rainfed agriculture region in the area, that is in the country. So idarku monsoon item kulla teevramai nilkuna pradeshangal edaanalladum kullayidu report cheynayirikkum. And also all of these updates are an extension of the IMD's increasing reliance on dynamical monsoon models, and a normal monsoon forecast this year is primarily predicted on neutral surface temperature in central equatorial Pacific, and it's 1920 നമ്മൾ പറയാണ് അതിനു മുമ്പ് 110 ഉം 109 ആയിരിക്കും. അതിനു മുമ്പ് പറഞ്ഞതാണല്ലോ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഞ്ച് അത് പ്രെഡിക്റ്റ് ചെയ്തെങ്കിൽ പോലും എബവ് നോർമൽ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. And this year, a warming El Niño is unlikely. There is another ocean parameter closer home. The Indian Ocean Dipole too is expected to be unfavorable for excess rains, and so the IMD seems more confident that its calculations are not going to be as wrong. So even El Niño, അതുപോലെ Indian Ocean Dipole, ഇവയെല്ലാം തന്നെ ഈ rainfall, monsoon rainfall predict ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സും ഈ പറയുന്ന prediction in favor ആയിട്ടാണ്. അതുകൊണ്ട് ഇത്തവണ ഈ പറഞ്ഞ IMD അല്ലെങ്കിൽ സ്കൈമെറ്റ് ഒരു പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റിംഗ് കമ്പനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവർ പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഈ വർഷത്തെ മൺസൂൺ എന്ന് പറയുന്ന ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കാൻ ചാൻസ് ആണ് എന്നാണ് പറയുന്നത്. And however, the models already show a good chance of above normal rain in central and southern India. പക്ഷെ എന്നാൽ ഈ മോഡൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ആ പ്രദേശങ്ങളിൽ സാധാരണ കുറവെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മെയിനായിട്ടും സെൻട്രൽ സദർ ഈ ഏരിയാസിൽ എബവ് നോർമൽ ആയിട്ട് റെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. And the monsoon forecast were primarily evolved to assist with agriculture and is not only getting more urban focused because of natural disasters that accompany even normal monsoons, and several business and service sector industries need weather products, and in terms of science and infrastructure, few have the resources that the IMD has. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് that is IMD must continue to widen its focus to aid business and service sectors. കാരണം ഇത് മെയിനായിട്ടും ഈ പറഞ്ഞ നോർമലായിട്ട് പറഞ്ഞ പ്രൈവറ്റ് സെക്ടേഴ്സിനകത്തൊന്നും തന്നെ IMD യൂസ് ചെയ്യുന്ന ഇത്തരം സമയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം റിസോഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ ദ IMD must continue to aid on all these fronts. Okay. അടുത്തത് 162 ഓക്സിജൻ പ്ലാന്റ്സ് സാങ്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞാണ് പല പ്രദേശങ്ങളിലും ഓക്സിജൻ സിലിണ്ടേഴ്സിനൊക്കെ ഒരു ഷോർട്ടേജ് സംഭവിക്കുന്നു എന്നുള്ളത്. സോ എയിംഡ് ഹൈറ്റൻ ഡിമാൻഡ് ഫോർ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഹർഷ് വർദ്ധൻ ഓൺ Sunday said that the government had sanctioned 162 pressure swing absorption plants, of which 33 had been installed, and 5 of them are installed in Madhya Pradesh, 4 in Himachal Pradesh, 3 each in Chandigarh, Gujarat, and Uttarakhand, 2 each in Bihar, Karnataka, and Telangana, and 1 each in Andhra Pradesh, Chhattisgarh, Delhi, Haryana, Kerala, Maharashtra, Puducherry, Punjab, and Uttar Pradesh. So അങ്ങനെയാണ് ഇതിനെല്ലാം തന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കറന്റ്ലി. ഓക്കെ, സോ അങ്ങനെ 162 പ്രഷർ സ്വിംഗ് അബ്സോർപ്ഷൻ പ്ലാന്റ്സിനാണ് ഇപ്പൊ കറന്റ്ലി ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് US China agreed to cooperate with urgency on climate crisis. അപ്പോൾ മെയിൻ ആയിട്ടും ഈ ടെമ്പറേച്ചറിന്റെ പല വേദരും നമ്മൾ മെയിനായിട്ടും പാരീസ് ക്ലൈമറ്റ് ആണ് മെയിൻ ആയിട്ടും പറയുന്നത്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിന് വേണ്ടി ഒരു ലിമിറ്റ് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇപ്പോൾ യുഎസും ചൈനയും, കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ കാർബൺ പൊല്യൂട്ടേഴ്സ് ആയിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ. സോ അതുകൊണ്ട് അവർ തന്നെ ചർച്ച ചെയ്ത് പല രീതിയിലുള്ള മെഷേഴ്സ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ US and China, which is the world's two biggest carbon polluters, agreed to cooperate to curb climate change with urgency just 2 days before President Joe Biden hosted a virtual summit of world leaders to discuss the issue. This same issue is bendappettilla karyam churcha cheyan vendi world leaders avarellam idinakku churcha kodi oru meeting kodittundaanu. So adhe kanakkane US um China endu cheyirukkana ipo currently, കാരണം അവരാണ് ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പൊല്യൂട്ടേഴ്സ്, കാർബൺ പൊല്യൂട്ടേഴ്സ്. അതായത് കാർബൺ എല്ലാം തന്നെ മാക്സിമം പുറത്തോട്ട് തള്ളുന്ന അത്തരം ഒരു പൊല്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരാണ്, യു എസും ചൈനയാണ്. സോ അതുകൊണ്ട് അവർ കറന്റ് ചർച്ച ചെയ്ത് ഇതിനൊക്കെ ഒരു തീരുമാനം എത്തിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. The agreement was reached by US, that is Special Envoy for Climate Change John Kerry, and his Chinese counterpart, that is Xi Jinping, during 2 days of talks in Shanghai last week. And the two countries are committed to cooperating with each other and with other countries to tackle the climate crisis, which must be addressed with the seriousness and urgency that it demands. And China is the world's biggest carbon emitter, followed by US, and the two countries pump up nearly half of the fossil fuel fumes that are warming the planet's atmosphere. The Earth as a whole, consider ചെയ്യുമ്പോൾ എർത്തിലേക്ക് പുറന്തള്ളുന്ന അല്ലെങ്കിൽ എർത്തിന്റെ ഈ പറയുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചർ റൈസ് ആവാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന അത്രയും ഇത്തരം ഫോസൽ ഫ്യൂവൽസ് എല്ലാം തന്നെ പുറന്തള്ളുന്നതിനകത്ത് നല്ല പകുതി ശതമാനം അല്ലെങ്കിൽ പകുതിയോളം കാരണമാകുന്നത് ഈ പറഞ്ഞ യുഎസും ചൈനയുമാണ്. And their cooperation is key to the success of global efforts to curb climate change. So അതുകൊണ്ട് അവരുടെ ഭാഗത്ത് വരുന്ന എല്ലാ രീതിയിലുള്ള ഇത്തരം മെഷേഴ്സും അല്ലെങ്കിൽ എഫേർട്സ് എന്നൊക്കെ പറയുന്നത് വളരെയധികം അതെല്ലാം അതിന്റെ ഫലം കാണുന്നതാണ്, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷന് കാരണമാകുന്നത്. And Mr. Biden has invited 40 world leaders, including Chinese President Xi Jinping, to the April 22-23 summit, and the US and other countries are expected to announce more ambitious national targets for cutting carbon emissions ahead of or at the meeting, along with pledging financial help for climate efforts by wealthy nations. സോ അതുകൊണ്ട് തന്നെ യു എസ് മറ്റു എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് അവർ ഒരു നാഷണൽ ടാർഗറ്റ് കൺസിഡർ ചെയ്യാൻ പോകണം. ഇതിനായിട്ട് കട്ടിങ് ടാർഗറ്റ്സ് മെയിനായിട്ട് കാർബൺ എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് നീങ്ങുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കാർബൺ എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ഈ 3 ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻസിൽ അറിയിക്കുക. അതേപോലെ നമ്മുടെ ഈ ടൈമിംഗിൽ വ്യത്യാസമില്ല, നമുക്ക് 7 മണിക്ക് തന്നെ ആയിരിക്കും കേട്ടോ ലൈവ് എന്ന് പറയുന്നത്. ന്യൂസ് അനാലിസിസ് രാവിലെ 7 മണിക്കായിരിക്കും. ആൻഡ് നമ്മുടെ ചാനലിൽ ഇതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇത് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ദിവസം രാത്രി 9 മണിക്ക് ഈ പറയുന്ന ന്യൂസ് അനാലിസിസ് ഡെയിലി ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് BD NCERT മാസ്റ്റർ ക്വിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ ലൈവായിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഇതിനൊക്കെ ഫർദർ വീഡിയോസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.